നമസ്കാരം. ലോകകപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ലോകകപ്പിൽ ഇന്ത്യൻ പേസർമാരുടെ കഴിവിൽ ചിലർ സംശയം പ്രകടിപ്പിക്കുമ്പോൾ എതിർ ടീമുകൾക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ താരം ഭുവനേശ്വർ കുമാർ രംഗത്തെത്തി. ബാറ്റിംഗ് ആണ് എക്കാലവും ഇന്ത്യയുടെ ശക്തിയെങ്കിലും ഏതു സാഹചര്യത്തിലും പന്തെറിയാൻ കഴിവുള്ള ബൌളർമാർ ഇന്ത്യക്കുണ്ടെന്ന് പേസർ കൂടിയായ ഭുവനേശ്വർ കുമാർ വ്യക്തമാക്കി. ഭുവിയെ കൂടാതെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി എന്നിവരാണ് ഇന്ത്യയുടെ പേസ് അറ്റാക്കർമാർ. ഇംഗ്ലണ്ടിലെ പിച്ചിന്റെ സാഹചര്യം മുതലെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് ഭുവിയുടെ വിലയിരുത്തൽ. വേഗത കുറവാണെങ്കിലും സ്വിങ്ങിൽ മാറ്റങ്ങൾ വരുത്തി എതിർ ബാറ്റ്സ്മാനെ കുരുക്കാൻ വിരുതുള്ള താരമാണ് ഭുവി. ഇംഗ്ലണ്ടിലെ പിച്ചുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാറ്റിങ്ങിനെ തുണയ്ക്കുന്നതാണെന്നറിയാം. എന്നാൽ ഇന്ത്യൻ പേസ് ടീമിനെ ഏത് സാഹചര്യത്തിലും ബൗൾ ചെയ്യാൻ കഴിയുമെന്നും താരം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസ് ആക്രമണ നിരയാണിതെന്ന് നേരത്തെ ക്രിക്കറ്റ് പണ്ഡിതർ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ വിരാട് കോഹ്ലി ഭാഗ്യവാനാണെന്നും ചിലർ പറയുകയുണ്ടായി. എന്നാൽ ഏറ്റവും മികച്ചവരാണോ തങ്ങൾ എന്ന് പറയാൻ താൻ ആളല്ല എന്നാണ് ഭുവിയുടെ പ്രതികരണം. ഫീൽഡിംഗിൽ മികച്ച പ്രകടനം നടത്തുന്നതിനാലാണ് തങ്ങളുടെ ശ്രദ്ധയെന്നും താരം പറയുകയും ചെയ്തു. കഴിഞ്ഞ ചില വർഷങ്ങളായി തങ്ങളുടെ പ്രകടനം ഏത് രീതിയിലുള്ളതാണെന്ന് പരിശോധിക്കാം. ഓരോ ദിവസം കഴിയുന്തോറും ശക്തമാകുന്നതാണ് ഇന്ത്യയുടെ പേസ് ശക്തി. ഏത് സാഹചര്യത്തിലും ഇന്ത്യയുടെ പേസ് നിരയ്ക്ക് വിനാശകാരികളാകുവാൻ കഴിയുമെന്ന് തനിക്കുറപ്പുണ്ട്. തന്നെ സംബന്ധിച്ചിടത്തോളം ബൌളിംഗിലും ശാരീരിക ക്ഷമതയിലും മുന്നേറാൻ കഴിഞ്ഞെന്നും ഭുവി വ്യക്തമാക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ പിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെയധികം ഫ്ലാറ്റായി മാറിക്കഴിഞ്ഞതായി ഭുവി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാവില്ല. ഇന്ത്യൻ ബൌളിംഗ് നിരയെ തീർച്ചയായും എതിരാളികൾ ഭയക്കും. കാരണം ആദ്യ ഓവറുകളിൽ മാത്രമല്ല ഡെത്ത് ഓവറുകളിലും മികച്ച പ്രകടനം നടത്താൻ ശേഷിയുള്ളവരാണ് ബൌളർമാർ. ഒരു പ്രത്യേക ദിവസം ബൌളർമാർ എങ്ങനെ തങ്ങളുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ വിജയ സാധ്യതകളെന്നും ഭുവി വിശദമാക്കി. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കും ലോകകപ്പ് വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.